ഞാൻ ശ്രദ്ധിച്ചു ലക്ഷദ്വീപിന്റെ സംഭവത്തിലുള്ള ഇഷ്യൂ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിന്റെ കാര്യത്തിലുള്ള ഇഷ്യൂ ആ ഇഷ്യൂവിൽ ഏറ്റവും ആദ്യം മാധ്യമങ്ങളോട് സംസാരിക്കുന്നു ലക്ഷദ്വീപിന് വേണ്ടി സംസാരിക്കുന്നു ലക്ഷദ്വീപിന്റെ മകളാണ് ടീച്ചർ പിന്നീട് കണ്ണൂരിന്റെ മരുമകളായ ആളാണ് തങ്ങൾ ഈ ലക്ഷദ്വീപിന്റെ യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ആ ഒരു സാഹചര്യം എന്തായിരുന്നു ഒരു ലക്ഷദ്വീപുകാരിയോടാണ് ചോദ്യം ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം എന്ന് ചോദിച്ചാൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാൻ്റെ ഒരുപാട് നിഷ്കളങ്കരായിട്ടുള്ള ഹോസ്പിറ്റാലിറ്റിക്കൊക്കെ എല്ലാവരും എടുത്തു പറയുന്ന ഒരു ജനതയാണ് അവിടുത്തത് അപ്പോൾ അത്തരത്തിൽ സമാധാനപരമായി ജീവിച്ച ഒരു ജനതയ്ക്ക് മേൽ ഇത്തരത്തിലുള്ള കരി നിയമങ്ങൾ കൊണ്ടുവന്നത് ബി ജെ പി സർക്കാരാണ് കാരണം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് അല്ലാതെ ജനങ്ങളെ ഭരിക്കുക എന്നുള്ളതല്ല ശരിക്കും പറഞ്ഞാൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെയധികം സങ്കടകരമുണ്ട് കാരണം ഈ ഒരു ഇഷ്യൂ വന്ന സമയത്ത് മാധ്യമങ്ങളൊക്കെ തന്നെ ഇതിനെ ഒരുപാട് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ആ മാധ്യമങ്ങളെ കുറ്റം പറയുന്നില്ല പക്ഷെ വേറൊരു ഇഷ്യൂ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇഷ്യൂവിൽ നിന്നും അടുത്തതിലേക്ക് പോവും പക്ഷേ ഇന്നും ലക്ഷദ്വീപിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് കാരണം ഈ അടുത്ത് ഞാൻ നാട്ടിൽ പോയാലും കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രൈവറ്റ് ആയിട്ട് ജോലി ചെയ്യുന്നതിനേക്കാൾ നമ്മൾ നമ്മളവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാം ഗവൺമെൻറ് എംപ്ലോയിസ് ആയിരിക്കും പിന്നെ ഉള്ളവരൊക്കെ തന്നെ പാർട്ട് ടൈം ആയിട്ട് ഗവൺമെൻറ് ജോലിയാണ് അപ്പോൾ അവരെയൊക്കെ പിരിച്ചുവിടുക ഏറ്റവും കൂടുതൽ വൃത്തിയുടെ കാര്യത്തിൽ നമ്മുടെ നാടൊക്കെ നല്ല ഒരു എപ്പോഴും എടുത്തു പറയുന്നതാണ് പക്ഷേ ഈ അടുത്ത കാലത്തൊക്കെ കണ്ടത് വൃത്തിഹീനമാണ് കാരണം ഇതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് പി ഡബ്ല്യു ഡിൻ്റെ നിങ്ങളിപ്പോൾ ഇവിടെ പബ്ലിക് ഡിപ്പാർട്ട്മെന്റ് പോലെ തന്നെ അവിടെ നമുക്ക് ഐ ആർ ഡി പി ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിലൊക്കെ ഒരുപാട് ആൾക്കാരെ ജോലിക്കെടുത്തിട്ടാണ് സാധാരണ ഗവൺമെന്റ് ചെയ്യല് പക്ഷെ അവരെയൊക്കെ പിരിച്ചുവിടുക ഇപ്പോൾ നിലവിൽ വളരെയധികം എന്നും ഒരു നാടാണെങ്കിൽ ഇന്ന് പട്ടിണിയിലുള്ള ഒരുപാട് ആൾക്കാരാക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ രാഷ്ട്രീയം എന്നൊക്കെ പറയുമ്പോൾ ആർ എസ് എസ് അജണ്ട തന്നെയാണ് കാരണം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങളും കാരണം അവിടെ സീറോ ക്രൈമാണ് ഇന്ത്യയിൽ സീറോ ക്രൈമുള്ള ഒരു സ്ഥലത്ത് വലിയൊരു ജയില് പണിയാനുള്ള ശ്രമത്തിലാണ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയുന്നത് വികസനത്തിന്റെ ഭാഗമാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇവൻ ഞാനും ഒരു പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ് നമ്മളൊരു വികസനം നടത്തുമ്പോൾ അത് അവിടുത്തെ ബെനിഫിഷ്യറീസ് ആയിട്ട് വരേണ്ട ജനങ്ങളാണ് അപ്പോൾ ജനങ്ങൾക്കില്ലാത്ത എന്ത് വികസനമാണ് അവിടെ നടത്തുന്നത് എന്ന് ചോദിച്ചാൽ ഇന്നിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രഫുൽ ഗോഡ പട്ടേലിന്റെ എല്ലാ കാര്യങ്ങളെടുത്ത് നോക്കിയാലും അദ്ദേഹം പറയുന്നതും പ്രവർത്തിക്കുന്നതും വികസനത്തിനാണെന്ന് പറയുമ്പോഴും പക്ഷെ അവിടെ ഒന്നും ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള മെച്ചവും കാണുന്നില്ല പിന്നെ ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള നിയമ ടിച്ചേൽപ്പിക്കുകയാണ് കരട് രൂപത്തിൽ ഇറക്കുന്നുണ്ടെങ്കിലും ആ കരട് രൂപത്തിലുള്ള നിയമങ്ങള് കൃത്യമായിട്ട് അവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവരിപ്പോൾ പട്ടാളത്തെ കൊണ്ടുവന്നിറക്കിയിട്ടുണ്ട് കാരണം ജനങ്ങളെ ഭീതിപ്പെടുത്താണ് കാരണം ഒന്നും സംസാരിക്കാൻ വിടാതെ ഏതെങ്കിലും ഒരു ഇപ്പോൾ അടുത്തു തന്നെ നിയറസ്റ്റ് ആയിട്ട് ഒരു പ്രക്ഷോഭം പ്രഖ്യാപിച്ച സമയത്ത് തന്നെ വൺ ഫോർട്ടി ഫോർ പാസ്സാക്കിയിട്ടു കാരണം ജനങ്ങൾക്ക് ഭരണഘടന തന്നെ ഉണ്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരങ്ങൾ പോലും തരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് പക്ഷെ അവിടുത്തെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന വലിയ കഷ്ടപ്പാടുകളാണ് അപ്പോൾ എന്നെ കാണുന്നവരോടും കേൾക്കുന്നവരോടും പറയാനുള്ളത് ലക്ഷദ്വീപിന് ഒപ്പരം നിന്നത് കേരളത്തിലെ എം പിമാരാണ് ഒരുപാട് കാര്യത്തിൽ നിന്നിട്ടുണ്ട് ഇനിയും അങ്ങോട്ട് അവരുടെ സപ്പോർട്ട് ഉണ്ടാവണം എന്നാൽ മാത്രമേ ആ തുരുത്തിൽ സമാധാനപരമായിട്ട് ജീവിക്കാൻ ജനങ്ങൾക്ക് സാധിക്കുകയുള്ളൂ പിന്നെ ബി ജെ പിൻ്റെ ഒരു കടന്നുകയറ്റം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അജണ്ടകൾക്കപ്പറാണ് കാരണം അവർക്ക് അവിടെ വേരിറങ്ങണം കാരണം ഒരു മുസ്ലിം പ്രദേശം എന്നുള്ളതിനപ്പുറം ഇപ്പൊ നമുക്കറിയാം നമ്മുടെ കറണ്ട് സിറ്റുവേഷനിൽ തന്നെ എല്ലാ കാര്യങ്ങളും വിറ്റിട്ട് അതായത് ഇന്ത്യയുടെ സാമ്പത്തിക നില തകർന്ന് തരിപ്പടമാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ എവിടെ നിന്നൊക്കെ അതിനുള്ള ഒരു സോസ് കിട്ടുന്നുണ്ടോ അവിടെ ഒക്കെ കൈ കയറുക അതുപോലെ അവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക ഇതിലൂടെ എന്താണ് എന്ത് വികസനാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല പിന്നെ അവിടെ മുമ്പ് മറും പി എം സെ സാഹിബുള്ള കാലത്ത് ആ ലക്ഷദ്വീപിനെ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ഒരു തുരുത്തിനെ ശരിക്കും ആൾക്കാർക്കൊരു സ്പോർട്ടാക്കി മാറ്റിയത് പി എം സി സാഹിബാണ് ഐ എൻ സിയു ആണ് അപ്പോൾ ആ ഐ എൻ സിക്ക് ഒരു ചെറിയൊരു ക്ഷതം വന്നിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റൂല അപ്പോൾ ആ ഒരു ക്ഷതം വന്ന സമയത്ത് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ കൈകടത്തിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് എൻ്റെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് കുറച്ചും കൂടി അവരുടെ നീതിക്ക് വേണ്ടി പോരാടാൻ ഒരു അവസരം മുസ്ലിം ലീഗിലൂടെ സാധിക്കും പക്ഷെ ആ ഒരു സംഘടന ഇന്ന് അവിടെ ഇല്ല ഇല്ലാത്തതിന്റെ കാരണം അന്നുണ്ടായിരുന്ന കോൺഗ്രസിനോടുള്ള ആത്മവിശ്വാസവും കാരണം കോൺഗ്രസ് ഒരിക്കലും നമുക്ക് അവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല അതുപോലെ തന്നെ നല്ല സമാധാനപരമായിരുന്നു പിന്നെ ഒരു നേതൃത്വം നശിക്കുമ്പോൾ എന്തായാലും കുറേ ആൾക്കാർ കടന്നുകയറ്റം ഉണ്ടാവും ആ ഒരു കടന്നുകയറ്റത്തിലാണ് ഇന്ന് ലക്ഷദ്വീപ് ജനതയ്ക്ക് സംസാരിക്കാനായിട്ട് ഒരു എം പിയും ഇല്ല ആരും ഇങ്ങനെ ആ ജനത ഇങ്ങനെ നട്ടോട്ട ഓടുകയാണ് അപ്പോൾ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നതാണ് അവിടെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാവണം മുസ്ലിം ലീഗ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് നല്ല വിശ്വാസമുണ്ട് ന്യൂനപക്ഷ സമുദായത്തിന് എന്നും നിലകൊണ്ട പോലെ എൻ്റെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടും ഇന്നും നിൽക്കുന്നുണ്ട് അവിടെ ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഒരു സംഘടനയോ ഒന്നും ഇല്ലാതെ പോലെ തന്നെ ഇന്നും പാർലമെൻറ്റിൽ സംസാരിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരാണ് അപ്പോൾ ഇനി അങ്ങോട്ടും അതുണ്ടാവണം എന്ന് മാത്രമേ ഈ ഒരവസ്ഥ പറയാനുള്ളൂ